നമസ്കാരം. ഈ സാബു മുതലാളിയുടെ വക്കാലത്തെടുത്തുകൊണ്ട് കേരളത്തിലെ ഒരു പച്ചയ്ക്ക് പറയാണെന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു വീഡിയോ കാണാനിടയായി. സാബു മുതലാളിയെ വെള്ളപൂച്ചി എടുക്കാൻ വേണ്ടി ഒരു കാറും എടുത്തുകൊണ്ട് സാബു മുതലാളിയുടെ കിഴക്കമ്പലത്തെ ഫാക്ടറിക്ക് ചുറ്റും നടന്നുകൊണ്ട് അദ്ദേഹം ഒരു വീഡിയോ ചെയ്ത് പൊതുജനങ്ങൾക്കിടയിൽ ഇദ്ദേഹം മഹാനാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ടായി. ഇപ്പോൾ മനസ്സിലായില്ലേ, ഈ ടീംസ് എല്ലാം, അതായത് സാബു മുതലാളിയും ഈ പച്ചയ്ക്ക് പറഞ്ഞാലും ഇവരെല്ലാം ഒരു കൈക്കാരാണ്, അതായത് ബിസിനസ്സുകാരാണ്. അവർ ഈ നാട്ടിൽ എന്തോ വലിയ പ്രിവിലേജ്ഡ് ആൾക്കാരാണ്. അവർ മാത്രമാണ് ഈ നാടിനു വേണ്ടി ഗുണം ചെയ്യുന്നത്. രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവരെല്ലാം കൈയിട്ട് വരാൻ നിൽക്കുന്നവരാണെന്നാണ്. സാബുവിന്റെ അച്ചാരവും പറ്റിക്കൊണ്ട് ഈ ചെയ്തിരിക്കുന്ന വീഡിയോ ഒരുതരം നിലവാരമില്ലാത്ത പരിപാടിയാണ്. അതായത് കൂട്ടുകച്ചവടം എന്ന് വേണമെങ്കിൽ പറയാം. സാബു മഹാനാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ്. എന്ത് മഹാനാണ്? ഇപ്പോ ഊരാളുങ്കൽ സൊസൈറ്റിയിലുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ ഒരു വിവാദം ഈ നാട്ടിൽ ഉടലെടുത്തു എന്ന് വിചാരിക്കാം. അവിടത്തെ ജോലി ചെയ്യുന്ന അന്യ സംസ്ഥാന തൊഴിലാളികളാണ് ഈ പ്രശ്നമുണ്ടാക്കിയെന്ന് വിചാരിക്കാം. ഇപ്പോ എന്തൊക്കെ കോലാഹലങ്ങൾ ഈ നാട്ടിലുണ്ടായത്! ഇത് സാബു മുതലാളിയുടെ അവിടെയുള്ള ഒരു പ്രത്യേക ലോകം, കിഴക്കമ്പലം എന്ന് പറയുന്ന ഒരു പ്രത്യേക ലോകത്ത് അദ്ദേഹം അവിടുത്തെ ഒരു മൂന്നാല് പഞ്ചായത്തുകൾ പിടിച്ചു വെച്ചിട്ട് അതിനകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന തോന്നിവാസ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ സമൂഹത്തിന്റെ മുന്നിൽ കൃത്യമായി തുറന്നു കാട്ടപ്പെട്ടപ്പോൾ ഇപ്പോ പലരും അദ്ദേഹത്തെ വെള്ളപൂച്ചാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കൊച്ചിയിലെ വലിയ ടീമുകളുണ്ടല്ലോ, ഈ 2020 സപ്പോർട്ട് ചെയ്യുന്ന വലിയ ശൃംഖലയുണ്ട്, അതായത് അരാഷ്ട്രീയവാദികളായിട്ടുള്ളവർ. അരാഷ്ട്രീയവാദത്തിന്റെ മറവിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റൊരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. 2020 എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ സംഘടനയായിട്ട് രൂപീകരിച്ചിട്ട് അതിന്റെ മറവിൽ നിന്ന് ഈ തോന്നിവാസമൊക്കെ കാട്ടുകയാണ്. കടമ്പറയാറ് കയ്യേറുക, അവിടുത്തെ ജനങ്ങളുടെ ഭൂമിയെല്ലാം പിടിച്ചെടുക്കുക, അവർക്ക് ജനാധിപത്യപരമായിട്ടുള്ള ഒരു തരത്തിലുള്ള കാര്യങ്ങളും ചെയ്തു കൊടുക്കാതിരിക്കുക, ഗുണ്ടാഭീഷണി ഉണ്ടാക്കുക, ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയെ ന്യായീകരിക്കാനായിട്ട് ഒരു ഉളുപ്പുമില്ലാതെ ഇറങ്ങുകയാണ്. സർക്കാർ സംവിധാനങ്ങളെല്ലാം ഒരിടക്കാലത്ത് വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന പച്ചയ്ക്ക് പറയുന്ന വ്യക്തിയൊക്കെ. എന്ത് പച്ചയ്ക്ക് പറയാനായിട്ട്! ഇദ്ദേഹത്തിന്റെ ഒക്കെ ഒരു വിചാരമുണ്ട്, നാല് ആൾക്കാർ നാല് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഈ സമൂഹത്തിൽ എന്തോ വലിയ ആളായി മാറിക്കഴിഞ്ഞു എന്നുള്ള കാര്യം. ഒരിടയ്ക്ക് അദ്ദേഹം കുണ്ടന്നൂർ പാറയുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങളും സൈബർ അറ്റാക്കും നേടിയിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, വലിയ കണ്ടെയ്നർ ലോറി വന്ന കുനിഞ്ഞു പോകത്തേ ഉള്ളൂ എന്നുള്ള തരത്തിൽ, ആ തരത്തിൽ പോയി വീഡിയോ ചെയ്യുന്ന, പിന്നെ ഒരു തരത്തിലും നിലവാരമില്ലാത്ത വാചകങ്ങൾ, അതായത് മാധ്യമപ്രവർത്തനമല്ലല്ലോ പറയുന്ന പേരെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഈ സമൂഹത്തിന്റെ ഇടയിൽ രാഷ്ട്രീയമില്ലാതെ എല്ലാം നന്നാക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന ടീം എന്നാണ്. പക്കാ കച്ചവടക്കാർ, ജനത്തിന്റെ മനസ്സും അവരുടെ മോഹം വരെ വിറ്റു തുളയ്ക്കുന്ന ടീംസാണ്. സാബു മുതലാളി 10-25 വർഷമായിട്ട് അവിടുത്തെ പാവപ്പെട്ട ഈ അന്യ സംസ്ഥാന തൊഴിലാളികളെ ഏതൊക്കെ തരത്തിൽ ചൂഷണം ചെയ്യുന്നുണ്ടെന്ന് തൊഴിൽ വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ തോന്നിവാസം നടത്തുന്ന സാബു മുതലാളിയെ വെള്ളപൂച്ചാനാണ് മറ്റൊരു പച്ചയ്ക്ക് പറയൽ ബെന്നി എന്ന് പറയുന്ന ടീം ഇറങ്ങിയിട്ടുള്ളത്. എന്തൊരു കഷ്ടമാണ് മാഷെ നിങ്ങളെയൊക്കെ കാര്യം! നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ രാഷ്ട്രീയക്കാരെല്ലാം മോശമാണ്, നിങ്ങളെല്ലാം വലിയ മഹാന്മാരാണ്, അഴിമതി ഇല്ലാത്തവരാണ്. സാബു മുതലാളിയാണ് അഴിമതി ഇല്ലാത്ത ആള്. മര്യാദയ്ക്ക് ശമ്പളം കൊടുക്കാതെ കുറെയേറെ തൊഴിലാളികളെ ഇത്തരത്തിൽ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മിനിമം വേതനം കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ ചെന്ന് പ്രത്യേക ഉത്തരവ് മേടിച്ചുകൊണ്ടുവരികയാണ്. ഇതൊക്കെയാണ് മാന്യമായിട്ടുള്ള ഇടപെടൽ എന്ന് പറയുന്നത്. കടമ്പറയാറിൽ കൂടെ ഈ മലിനജലം അത്രയും ഒഴുക്കിവിടുകയാണ്. ഇതാണ് സമൂഹത്തിനും പ്രകൃതിക്കും വേണ്ടി ചെയ്യുന്ന കാര്യം. ഈ കച്ചവടക്കാരെന്ന് പറഞ്ഞാൽ അവർക്ക് എല്ലാം കച്ചവടം ചെയ്യുക എന്നൊരു താല്പര്യം മാത്രമേ ഉണ്ടാവൂ. അദ്ദേഹത്തിന്റെ വർത്തമാനം ഒന്ന് കേട്ടല്ലോ, ഈ പറയുന്ന സാബു മുതലാളിയുടെ പോലീസ് ജീപ്പ് കത്തിച്ചത് വളരെ സിമ്പിൾ പരിപാടിയാണ്. ഡീസൽ ടാങ്കിൽ നിന്ന് ആ ഉയർ വലിച്ച് സിമ്പിളായിട്ട് അകത്തേക്ക് ഇടുന്നു, തീ കത്തിച്ചിടുന്നു. ഇത് മാത്രമാണ് ചെയ്തത്, വേറെ അവിടെ രാസവസ്തുക്കളൊന്നും ഉപയോഗിച്ചിട്ടില്ല. പിന്നെ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള പ്രശ്നമാക്കി മാറ്റും. ഇവിടുത്തെ സംവിധാനങ്ങളെയൊക്കെ വെല്ലുവിളിക്കാൻ സാബു മുതലാളി ആരാണ്? അപ്പോ സാബു മുതലാളിക്കെതിരെ ഇപ്പോ വലിയ വിമർശനവും സമൂഹത്തിന്റെ ഇടയിൽ അദ്ദേഹത്തിന് നേരത്തെ തത്ര ഡിമാൻഡ് ഇല്ല, അത് നഷ്ടപ്പെട്ടു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ വെള്ളപൂശാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഇങ്ങനെ വല്ലവരുടെയൊക്കെ അച്ചാരം വാങ്ങി കഴിച്ചുകൊണ്ട് നിങ്ങൾ രാഷ്ട്രീയക്കാർ അഴിമതിയാണെന്ന് പറയാൻ എന്ത് യോഗ്യതയാണുള്ളത്? വലിയ മഹാനാണെന്ന് സ്വയമൊന്നും നിങ്ങൾ അങ്ങ് കരുതരുത്. നിങ്ങളുടെയൊക്കെ അധികാരം കയ്യിൽ കിട്ടിയാൽ ഏത് തരത്തിലാണ് നിങ്ങളൊക്കെ നടത്താൻ പോകുന്ന തോന്നിവാസമെന്ന് സാബു മുതലാളി തന്നെ ഈ നാട്ടിൽ വലിയൊരു ഉദാഹരണമാണ്. അല്ലെങ്കിൽ കൊച്ചൗസഫ് ചിറ്റിലപ്പള്ളിയെ പോലെ വേറൊരു നിഷ്പക്ഷനുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ഇടപെടൽ ഈ സമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അരാഷ്ട്രീയവാദത്തിലൂടെ നിങ്ങൾ ഇങ്ങനെ മോഹന വാഗ്ദാനങ്ങൾ കൊടുക്കുകയാണ്, ഞങ്ങളുടെ കയ്യിൽ ഇതൊക്കെ കിട്ടിയാൽ നിങ്ങൾ അങ്ങ് മലമറിക്കുമെന്ന്. നിങ്ങൾ ഈ പാവപ്പെട്ടവരെ വരെ എഴുതി വിൽക്കാൻ തയ്യാറാകുന്ന ടീംസായി മാറും. അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് ഈ പച്ചയ്ക്ക് പറയാനും അല്ലെങ്കിൽ പഴുത്ത് പറയാനൊക്കെ നിങ്ങൾക്ക് വലിയ കഴിവുണ്ടെന്ന് കരുതി, നാലാൾ നിങ്ങളെ കേൾക്കുന്നുണ്ടെന്ന് കരുതി, എന്ത് തോന്നിവാസവും ആരെയും വെള്ളപൂച്ചി എടുക്കാമെന്നൊന്നും കരുതണ്ട. നിങ്ങളെ
ഈ സമൂഹം കേൾക്കുന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ കുറച്ച് നല്ല കാര്യം പറഞ്ഞിട്ടുള്ളത് കൊണ്ടാകാം. അല്ലാതെ നിങ്ങൾ വലിയ മഹാനാണ്, സാമൂഹ്യ സേവകനാണെന്നൊന്നും ഈ നാട്ടിൽ ആർക്കും തോന്നിയിട്ടില്ല. സാബുവും ജേക്കബിനെ കുറിച്ചും ഈ നാട്ടിൽ തോന്നിയിട്ടുള്ളത് അത്തരത്തിൽ തന്നെയാണ്. സാബുവും ജേക്കബിന്റെ പ്രവർത്തനം കൊണ്ട് ഇത്രയും ആക്ഷേപങ്ങൾ ആ നാട്ടിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ടെങ്കിൽ, ആ നാട്ടിലെ ജനങ്ങളുടെ ശബ്ദം പുറത്തു വരാതിരിക്കാൻ മീഡിയയെ മുഴുവൻ പർച്ചേസ് ചെയ്ത് വെച്ചിരിക്കുന്ന വ്യക്തിയാണ് സാബുവും ജേക്കബ്. അങ്ങനെ ഒരു വ്യക്തിയെ നിങ്ങൾ കൂടി അങ്ങ് വെള്ളപൂശിയാൽ അതൊന്നും അങ്ങ് വെളുത്തു വരത്തില്ല മിസ്റ്റർ ബെന്നി. അത് നിങ്ങൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ഒരുപക്ഷെ നിങ്ങളുടെ വാചകോടി കേട്ടൊക്കെ വരണ്ടു പോകുന്ന ടീംസ് ഉണ്ടായിരിക്കും എന്ന് കരുതി എല്ലാവരും ആ തരത്തിലുള്ളവരാണെന്ന് കരുതരുത്. ആരെയും, അതായത് അരാഷ്ട്രീയവാദികളായിട്ടുള്ള കച്ചവടക്കാരായിട്ടുള്ള കുറച്ചു പേരെ നിങ്ങൾക്ക് വെള്ളപൂശാൻ വലിയ താല്പര്യമുണ്ട്. അത് കുറച്ചധികം കാലമായി ഈ സമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്. സർക്കാരും മറ്റ് സംവിധാനങ്ങളൊക്കെ ചെയ്യുന്നത് എല്ലാ കാലത്തും മോശമാണ്. അത് സാബു എം ജേക്കബോ സാബു മുതലാളിയോ ചെയ്താൽ അത് പക്കയാവൂ എന്ന് വിശ്വസിക്കുന്ന നിങ്ങളെപ്പോലത്തെ, അതായത് ജോലി ചെയ്ത് ജീവിക്കുന്നുവെന്ന് സ്വയം അവകാശപ്പെടുകയാണ്. ഈ ലോകത്തെല്ലായിടത്തും രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിലുള്ളവരെല്ലാം ഇങ്ങനെ കൈയിട്ട് വാരിയാണ് ജീവിക്കുന്നതെന്നുള്ള നിങ്ങളെ തോന്നൽ തന്നെ മൂഢത്തരമാണ്. നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ രാഷ്ട്രീയം കൊണ്ട് നടന്നില്ലെങ്കിൽ അത് മോശമാണെങ്കിൽ ഇനിയും മോശമായി തന്നെ തുടരും. പക്ഷേ നിങ്ങളൊക്കെ തലയും കുത്തി നിന്നിട്ട് എത്രയും കാലം ഈ 2020 അല്ലെങ്കിൽ മറ്റ് അരാഷ്ട്രീയ സംഘടനകൾ ഉണ്ടാക്കി ഇവിടെ വളരാമെന്ന് കരുതിയാൽ ഈ നാട്ടിലെ പൊതുബോധത്തിന് വലിയ വിശാലമായ ചിന്താഗതിയുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ വിജയിപ്പിക്കാൻ ശ്രമിക്കുന്ന BJP ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ 2020 പോലുള്ള രാഷ്ട്രീയ പാർട്ടികളൊന്നും നിയമസഭയുടെ പടി കാണാത്തത് ഇതൊക്കെ കൊണ്ടാണ്. നിങ്ങൾക്കെല്ലാം ഈ ഓശാന പാഠം. നിങ്ങൾക്ക് പ്രത്യേക ജാതി മത സ്നേഹമൊക്കെ ഉണ്ട്, ആ മതവിഭാഗത്തിൽപ്പെട്ടവരോട് പ്രത്യേക പ്രീണനം നടത്താൻ താല്പര്യമുണ്ട്. ഇതൊന്നും ഈ നാട്ടിലുള്ളവർക്ക് മനസ്സിലാകത്തില്ല. ഞാൻ നിഷ്പക്ഷനാണ്, എനിക്ക് അങ്ങനെ രാഷ്ട്രീയ ചിന്തയില്ല, മനുഷ്യരാണെന്ന ചിന്തയാണുള്ളത്, എല്ലാ വിഷയങ്ങളിലും ശരിയായിട്ട് നടക്കണമെന്ന ആഗ്രഹമാണ് ഉള്ളതെന്ന് പറയുന്ന നിങ്ങൾ ആദ്യം സാബുവും ജേക്കബിനോട് പോയി മര്യാദയ്ക്ക് ഈ ജോലി ചെയ്യുന്നവർക്ക് കൂലി കൊടുക്കാൻ പറയും. അതല്ലേ അന്തസ്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ നന്നാക്കിയിട്ട് വേണം ആദ്യം നാട് നന്നാക്കാൻ ഇറങ്ങാൻ. നാളെ റോഡിൽ കൂടെ വണ്ടി ഓടിച്ചിട്ട് വായി തോന്നി എന്ന് വിളിച്ച് പറഞ്ഞാൽ, നിങ്ങൾ സാബു മുതലാളി എന്ന് വെള്ളപൂശി എന്ന് സ്വയം ഒന്ന് വിചാരിച്ചാൽ മതി. ഈ നാട്ടുകാരെ കൊണ്ട് അങ്ങനെ വിചാരിപ്പിച്ചു എന്ന തോന്നലൊന്നും ഈ പറയുന്ന വ്യക്തിക്ക് വേണ്ട എന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുക.